ബ്രൂസ്ലി എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വീതിയിൽ ഡിസംബർ മാസത്തിൽ വന്ന ആനുകാലിക വിവരങ്ങളാണ് ഇന്ന് നോക്കുന്നത് പാർട്ട് ഒന്നായിട്ട് തൊഴിൽ വീതിയിൽ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ പാർട്ട് ടു ആയിട്ട് വിന്യസിലുള്ളതും നമ്മൾ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലായ സിർകോൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ആൻസർ റഷ്യയാണ് അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലായ സിർകോൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ആർ എസ് ഇരുപത്തെട്ട് സാർമാറ്റെന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ആർ എസ് ഇരുപത്തെട്ട് സാർമാറ്റ് എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യമാണ് റഷ്യ മിഗ് ഇരുപത്തൊമ്പത് യുദ്ധവിമാനം ഇന്ത്യയ്ക്കായി നിർമ്മിച്ചു നൽകിയത് റഷ്യയാണ് മിഗ് ഇരുപത്തൊൻപത് യുദ്ധവിമാനം ഇന്ത്യയ്ക്കായി നിർമ്മിച്ചു നൽകിയത് റഷ്യയാണ് എസ് നാനൂറ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് എസ് നാനൂറ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് അടുത്ത ചോദ്യം ജോലി ചെയ്യാൻ സന്നദ്ധരായ മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചാണ് സേക്രട്ട് ജോലി ചെയ്യാൻ സന്നദ്ധരായ മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് സേക്രഡ് സേക്രഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒന്നിനാണ് സാക്രഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒന്നിനാണ് സീനിയർ ഏബിൾഡ് സിറ്റിസൺ ഫോർ ദി റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി എന്നതാണ് സേക്രഡ് പദ്ധതിയുടെ പൂർണ്ണരൂപം സീനിയർ ഏബിൾഡ് സിറ്റിസൺ ഫോർ റീ റീഎംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി എന്നതാണ് സേക്രഡ് പദ്ധതിയുടെ പൂർണ്ണരൂപം വയോജനങ്ങൾക്കായുള്ള സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിന് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സേജ് സീനിയർ കെയർ ഏജിങ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് വയോജനങ്ങൾക്കായുള്ള സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിന് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സേജ് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് പൂർണ്ണനാമം വയോജന പരിപാലനത്തിലെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം നേടിയത് കേരളമാണ് വയോജന പരിപാലനത്തിലെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം നേടിയത് കേരളമാണ് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കോവിഡ് കാലത്ത് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കോവിഡ് കാലത്ത് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രശാന്തിയാണ് അടുത്ത ചോദ്യം ഇതാണ് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇന്ത്യ ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച ആപ്ലിക്കേഷൻ ഏതാണ് സോളാർ കാൽക്കുലേറ്റർ ആണ് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച ആപ്ലിക്കേഷന്റെ പേരാണ് സോളാർ കാൽക്കുലേറ്റർ അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് സോളാർ കാൽക്കുലേറ്റർ വികസിപ്പിച്ചത് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് സോളാർ കാൽക്കുലേറ്റർ വികസിപ്പിച്ചത് കൽപ്പന ഒന്ന് ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് സൗരോർജശേഷി കണക്കാക്കുന്നത് കൽപ്പന ഒന്ന് ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സൗരോർജശേഷി കണക്കാക്കുന്നത് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഷ്യാമൽ ഷെയ്ക്ക് ഈജിപ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഷ്യമൽ ഷെയ്ക്ക് ഈജിപ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പും നേരത്തെയുള്ള പ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയമാണ് നേരത്തെയുള്ള മുന്നറിയിപ്പും നേരത്തെയുള്ള പ്രവർത്തനവും കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ് വിദ്യാനിധി കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ് വിദ്യാനിധി ഏഴ് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പദ്ധതി ആരംഭിക്കുന്നത് ഏഴ് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഈയൊരു പദ്ധതി ആരംഭിക്കുന്നത് കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പി എസ് രാജൻ കേരള ബാങ്ക് പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പി എസ് രാജൻ കേരള ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് കേരള ബാങ്ക് സ്ഥാപിതമായത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവനാണ് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള കുടുംബങ്ങൾക്കുള്ള സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ പേരെന്താണ് സ്നേഹ തീർത്ഥം ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള കുടുംബങ്ങൾ സൗജന്യ കുടിവെള്ള പദ്ധതിയാണ് സ്നേഹ തീർത്ഥം ജലവിഭവ വകുപ്പ് നടപ്പാക്കുന്ന ഈ പദ്ധതി പ്രകാരം കണക്ഷനുകൾക്ക് വെള്ളക്കരവും ഒഴിവാക്കാം ജലവിഭവ വകുപ്പ് നടത്തുന്ന ഈ പദ്ധതി പ്രകാരം കണക്ഷനുകൾക്ക് വെള്ളക്കരവും ഒഴിവാക്കാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണെന്ത് സ്നേഹപൂർവ്വം കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ചിരിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് അനുയാത്രയാണ് അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കായുള്ള ഓഡിയോ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതി പാഠം കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കായുള്ള ഓഡിയോ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതി പാഠം ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന രാജ്യം ആൻസർ ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ സൂര്യനേക്കാൾ പത്തിരട്ടി ഊഷ്മാവ് സൃഷ്ടിച്ച ചൈനയുടെ കൃത്രിമ സൂര്യനാണ് ഈസ്റ്റ് സൂര്യനേക്കാൾ പത്തിരട്ടി ഊഷ്മാവ് സൃഷ്ടിച്ച ചൈനയുടെ കൃത്രിമ സൂര്യനാണ് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ ഫുൾഫോമാണ് എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാറ്റ് എന്താണ് എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കാമാറ്റ് എന്നതാണ് ഈസ്റ്റിൻ്റെ പൂർണ്ണരൂപം കൃത്രിമ സൂര്യൻ എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ സ്ഥാപിച്ച രാജ്യം ചൈനയാണ് കൃത്രിമ സൂര്യൻ എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ സ്ഥാപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ന്യൂറി എന്ന ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ചത് ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ന്യൂറി എന്ന ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയയാണ് ലോകത്താന്ത്യമായി ഒഴുകുന്ന നഗരം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് അതും ദക്ഷിണ കൊറിയ ലോകത്താദ്യമായി ഒഴുകുന്ന നഗരം നിർമ്മിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ സംസ്ഥാനത്തെ ആറ് നഗരങ്ങളെ അവയുടെ സവിശേഷതകളുടെ പേരിൽ ബ്രാൻഡ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കിയതാരാണ് ആരാണ് കിലയാണ് സംസ്ഥാനത്തെ ആറ് നഗരങ്ങളെ അവയുടെ സവിശേഷതകളുടെ പേരിൽ ബ്രാൻഡ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കിയത് കിലയാണ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ നഗരങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ നഗരങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് ചെയ്തിരിക്കുന്നത് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് ചെയ്തിരിക്കുന്നത് സമാധാന നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് സമാധാന നഗരം തിരുവനന്തപുരം അതുപോലെ തന്നെ പഠന നഗരം ഏതാണ് തൃശ്ശൂർ ആണേ പഠന നഗരം തൃശ്ശൂർ ആണ് ഇനി രൂപകൽപ്പനകളുടെ നാട് ഏതാണ് കൊച്ചി രൂപകൽപ്പനകളുടെ നാട് കൊച്ചിയാണ് നാടൻകല കരകൗശല നഗരം കണ്ണൂർ ആണേ നാടൻകല കരകൗശല നഗരം കണ്ണൂർ ആണ് ഇനി സാഹിത്യ നഗരം ഏതാണ് കോഴിക്കോടാണ് സാഹിത്യ നഗരം കോഴിക്കോടാണ് ജൈവ വൈവിധ്യ നഗരം കൊല്ലമാണ് ജൈവ വൈവിധ്യ നഗരം ഏതാണ് കൊല്ലമാണ് ഇനി കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം ഏതാണ് മുളങ്കുന്നത്ത് കാവാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ് പി എസ് ശ്രീകല കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് പി എസ് ശ്രീകലയാണ് നിലവിലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ എം സത്യനാണ് നിലവിലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് ഡോക്ടർ എം സത്യൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൈപ്പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൈപ്പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ് വിജ്ഞാന കൈരളി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക ജേണൽ ആരാണ് എൻ വി കൃഷ്ണവാര്യറാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക ജേണലാണ് എൻ വി കൃഷ്ണവാര്യർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ വ്യക്തി കെ ജയകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂന്താനം ഞാനപ്പാന പുരസ്കാരം നേടിയ വ്യക്തിയാണ് കെ ജയകുമാർ ജ്ഞാനപ്പാന പുരസ്കാരം ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജയകുമാറിന് ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജയകുമാറിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ബി ശ്രീദേവിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ബി ശ്രീദേവിക്കാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ലളിത ജീവിതം അർദ്ധവൃത്തങ്ങൾ എന്നിവ കെ ജയകുമാറിൻ്റെ രചനകളാണ് എന്തൊക്കെയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ലളിതം ജീവിതം അർത്ഥവൃത്തങ്ങൾ എന്നിവ കെ ജയകുമാറിൻ്റെ രചനകളാണ് ഇത്രയാണ് ഇതിലെ കറണ്ട് അഫേഴ്സ് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്